നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഈ ജെബി മേത്തർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ്, അവർ ആലുവ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കൂടിയാണ്. അവരിപ്പോൾ രാജ്യസഭാ സ്ഥാനാർത്ഥിയായതോടുകൂടി ചില ആളുകൾക്ക് വല്ലാത്ത ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. പല കാര്യങ്ങളും പറഞ്ഞ് ഇവരെ അല്ലെങ്കിൽ ഇവരുടെ രാഷ്ട്രീയ ജീവിതത്തെ അപഹസിക്കാനും പരിഹസിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിൽ ഒരു കാര്യം ഈ കണയന്നൂർ താലൂക്ക് ഓഫീസ് മാർച്ചാണ്. അത് ജെബി മേത്തർ എന്ന നേതാവ് ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന പൊതുജന അഭിപ്രായം നമുക്ക് മാനിക്കേണ്ടി വരും. കാരണം നേതാക്കന്മാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുൻനിരയിൽ തന്നെയാണ് നിൽക്കേണ്ടത്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, പോലീസ് ഇടപെടുമ്പോൾ നേതാക്കന്മാർ ഒതുങ്ങി വല്ല പറമ്പിലും പോയി നിന്ന് അതുവഴി രക്ഷപ്പെടുന്ന പരിപാടി ഒട്ടും നല്ലതല്ല. ഇതിനു മുൻപ് ഒരു മുസ്ലിം ലീഗ് നേതാവ്, യൂത്ത് ലീഗിൻ്റെ നേതാവ് ഇതുപോലെ തന്നെ ഓടി രക്ഷപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണേണ്ടതായി. ഇപ്പോൾ ജെബി മേത്തറിനെതിരെ പുതിയ ചില കാര്യങ്ങളുമായിട്ട് ചില ആളുകൾ എത്തിയിട്ടുണ്ട്. ദിലീപ് വിഷയവുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ ജെബി മേത്തറിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രചരണമാണ് ചില ആളുകൾ അഴിച്ചുവിടുന്നത്. നടൻ ദിലീപിനൊപ്പമുള്ള പഴയ ഒരു സെൽഫി ഫോട്ടോ പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇവർ വരുന്നത്. എന്താണ്, ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഒരു കൊലപാതകിയാണോ, ഒരു കൊടും ക്രൂരനായ ഒരു ഏകാധിപതിയാണോ, അല്ലെങ്കിൽ ഹിറ്റ്ലറെ പോലെ അല്ലെങ്കിൽ സ്റ്റാലിനെ പോലെ വംശഹത്യകൾ നടത്തിയ വ്യക്തിയാണോ, ദാവൂദ് ഇബ്രാഹിമിനെ പോലെ ഒരു കൊടും കിങ് ഡോൺ ആണോ, ഒരു മയക്കുമരുന്ന് രാജാവാണോ, അല്ലെങ്കിൽ ഒരു കൊലപാതകിയാണോ, ഒരു ക്രൂരനായ വ്യക്തിയാണോ, ഒരു രാക്ഷസനാണോ, ഒരു ഭീകരനാണോ? അല്ലല്ലോ. അയാൾ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായ വ്യക്തിയാണ്. അയാൾക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ കോടതിയിൽ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്ര പേർക്കെതിരെ, നമ്മുടെ എത്ര നേതാക്കന്മാർക്കെതിരെ, എത്ര സാമൂഹ്യ പ്രവർത്തകർക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്! അതിലൊരു വ്യക്തി മാത്രമല്ലേ ദിലീപ്. പിന്നെ ഈ ദിലീപിൻ്റെ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു സ്ത്രീക്കെതിരെ അതിക്രമം നടത്തുന്നത് ആരാണ്? അതിന് പിന്നിലും എന്തെങ്കിലും ഒരു അജണ്ടയുണ്ടോ? 2021 നവംബറിൽ നടന്ന ആലുവ നഗരസഭയുടെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ നടൻ ദിലീപ് എത്തിയപ്പോൾ എടുത്ത സെൽഫിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. ആലുവ നഗരസഭയുടെ വൈസ് ചെയർമാനായ ജെബി മേത്തറും മറ്റംഗങ്ങളുമാണ് സെൽഫിയിൽ ഉള്ളത്. അവരുടെ ജനപ്രതിനിധിയാണ്, അവർ ആലുവ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണാണ്. 2021 അവരിപ്പോഴും ആ സ്ഥാനം വഹിക്കുന്നുണ്ട്. അവർ ദിലീപ് എന്ന നടനൊപ്പം ഒരു സെൽഫി എടുത്തതിന് എന്തിനാണ് ഇത്ര കിടന്ന് പരിതപിക്കുന്നത്? ഇത്ര അതിനെ ഒരു വിഷയമാക്കി മാറ്റി സമൂഹ മാധ്യമങ്ങളിലൂടെ പലതും പ്രചരിപ്പിക്കുന്നത് എന്തിനാണ്? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ദിലീപ് പങ്കെടുത്ത ഒരു പൊതുപരിപാടിയായിരുന്നു ഇത്. ദിലീപ് ആലുവ സ്വദേശി കൂടിയാണ്. താൻ നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ള യുദ്ധത്തിലാണ്, എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കിപ്പം ഉണ്ടാകണമെന്നാണ് അന്ന് ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ദിലീപ് പറഞ്ഞത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വിഷയമുണ്ടാകുമ്പോൾ അതിനെ ഊതിപ്പെരിപ്പിക്കാൻ, അതിനെ ആളിക്കെത്തിക്കാൻ ചില ഗൂഢശ്രമങ്ങൾ. ഇപ്പോൾ നമ്മൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട പ്രൊമോഷനും ഡീഗ്രഡേഷനും അപ്ഗ്രേഡേഷനും അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം കണ്ടെത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ചിലരെ താറടിക്കാനും ചിലരെ ഒതുക്കാനും മറ്റു ചില ആളുകളെ ചേർത്ത് വെച്ചുകൊണ്ട് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ചിലരുടെ ഹോബിയാണ്, വിനോദമാണ്. അതിന് സാധാരണക്കാരായ സാമാന്യബുദ്ധിയുള്ള മനുഷ്യർ നിന്ന് കൊടുക്കേണ്ട കാര്യവുമില്ല. എന്തായാലും ഇത് വലിയ ചർച്ചയാക്കിക്കൊണ്ട് പോകാനായിരിക്കും. അതായത്, ദിലീപിനെ പോലെ ഒരാളുടെ കൂടെ എന്തിനാണ് സെൽഫി എടുത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർക്കെതിരെ തിരിയാനായിരിക്കും ഒരു വേള ഇത് പ്രചരിപ്പിച്ച് വിട്ടവർ ഉദ്ദേശിച്ചത്, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ഇത്തരം ദുഷ്പ്രചരണങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായ പ്രചരണങ്ങൾ നടത്തുന്നത് ഒരു സമൂഹത്തിന്, പൊതുസമൂഹത്തിന് ഒട്ടും ഭൂഷണമല്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.